ഇമേജ് ഓപ്പൺ ചെയ്യുന്നു നമ്മുടെ ഹിസ്റ്റോഗ്രാം നമ്മൾ ആദ്യം തന്നെ ബാലൻസ് ചെയ്യുന്നു നേരെ കർവ്സിലോട്ട് പോയിട്ട് ഈ പോയിന്റ് അല്പം താഴേക്ക് വലിക്കുന്നു അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ അതിൻ്റെ ഷാഡോസ് ഒന്ന് ഇങ്ങനെ നേരെയാക്കി കൊടുക്കുന്നു നമ്മുടെ വൈറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്യുന്നു ഗ്രീൻ ചാനലിൽ പോയിട്ട് ഒരല്പം ഗ്രീൻ ആക്കി കൊടുക്കുന്നു ഇനി നമ്മുടെ മാജിക്കിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്യാൻ പോവാണ് 2.35:1 നമ്മുടെ ഇമേജ് തുടങ്ങിയപ്പോൾ ഇങ്ങനെയായിരുന്നു അതിങ്ങനെയായി ഹലോ ഗൈസ് എല്ലാവർക്കും ജോയിൻഡോഗ്രഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു എഡിറ്റിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് അതായത് പ്രത്യേകിച്ച് കളർ തിയറിയോ ടൂൾസോ അല്ലെങ്കിൽ ഓരോ സോഫ്റ്റ്വെയർസോ ഇതൊന്നും പഠിക്കാതെ തന്നെ ആർക്കും ഫോളോ ചെയ്യാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഫോട്ടോസ് പ്രത്യേകിച്ച് ഞാനിന്ന് ചെയ്യുന്നത് സ്ട്രീറ്റ് ഫോട്ടോഗ്രഫിയാണ് അപ്പോൾ നിങ്ങളുടെ സ്ട്രീറ്റ് ഫോട്ടോസ് എങ്ങനെ ഒരു ഹോളിവുഡ് സിനിമയുടെ ലുക്കിലേക്ക് മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന എഡിറ്റിംഗ് വളരെ സിമ്പിളായിട്ട് ഒരു 5-6 ക്ലിക്കിൽ എല്ലാവർക്കും ചെയ്യാവുന്ന പോലെ ഒരു സിമ്പിൾ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമുലയാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത് എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന എല്ലാവർക്കും പഠിക്കാവുന്ന പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു എഡിറ്റിംഗ് ടെക്നിക്ക് അപ്പോൾ നമുക്ക് നേരെ എഡിറ്റിങ്ങിലേക്ക് കടന്നാലോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് പുറത്ത് പോയപ്പോൾ എടുത്ത കുറച്ച് ഇമേജസ് ഞാനിവിടെ ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു 16 ഇമേജസ് ഞാനിവിടെ ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഇമേജസ് ആണ് നമ്മളിന്ന് കളർ ഗ്രേഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഇമേജിലേക്ക് കടക്കാം ലൈറ്റ് റൂം എന്ന സോഫ്റ്റ്വെയറിലാണ് ഞാനിവിടെ ലോഡ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് റൂമിൻ്റെ മൊബൈൽ വേർഷൻസൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് എല്ലാവർക്കും ഞാനിന്ന് പറയുന്ന ഒരു ടൂളും ആക്ച്വലി ഒരു പെർച്ചേസ്ഡ് വേർഷനിലൊന്നും യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും ഇല്ല അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു സംഭവമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മളിതിന് മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ ടോപ്പ് റൈറ്റിൽ കാണുന്ന ഈ ഹിസ്റ്റോഗ്രാം എന്നൊരു ടൂള് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ ബേസ് ചെയ്യുക ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിസ്റ്റോഗ്രാമിൽ റൈറ്റ് സൈഡ് കണ്ടോ ഇതാണ് നമ്മുടെ ഇമേജിലെ എന്താ ബ്രൈറ്റ് സ്പോട്ട്സ് അതിനുശേഷം കുറേ ഗ്യാപ്പ് ഇവിടെ നമുക്ക് ബാക്കിയുണ്ട് അല്ലേ ഈ സൈഡിൽ അധികം ഗ്യാപ്പ് കിടപ്പില്ല പക്ഷേ ഇവിടെ ഒരുപാട് ഗ്യാപ്പ് ബാക്കിയുണ്ട് അപ്പോൾ നമ്മുടെ ഹിസ്റ്റോഗ്രാം ആദ്യം തന്നെ ലെവൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം അപ്പോൾ നമ്മുടെ വൈറ്റ്സിൻ്റെ ലെവൽസ് കണ്ടോ നമ്മളിത് കൺട്രോൾ ചെയ്താൽ നമ്മുടെ ഹിസ്റ്റോഗ്രാമിനെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറ്റ്സിനടുത്തേക്കും ഇനി അഥവാ നമ്മുടെ ബ്ലാക്ക്സ് അവിടെ കൃത്യമായിട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ ബ്ലാക്കിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കൃത്യമാക്കി വെക്കുക അപ്പോൾ നമ്മുടെ വൈറ്റ്സിനെ ഞാൻ ആദ്യം ഹിസ്റ്റോഗ്രാമിലേക്ക് നിറച്ചു നമ്മുടെ ഫില്ല് ചെയ്തു നമ്മുടെ ഹിസ്റ്റോഗ്രാം ഫുള്ളാവുന്ന രീതിയിൽ ഞാൻ അതിനെ ഫില്ല് ചെയ്തു ഇതാണ് ഫസ്റ്റ് ചെയ്തൊരു കാര്യം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ ഏത് സിനിമാറ്റിക് ഇമേജിനും നമുക്ക് എത്ര ഒരു ലോ കോൺട്രാസ്റ്റ് ഫീൽ ചെയ്താലും സിനിമാറ്റിക് ഇമേജിലെല്ലാം സാധാരണ ഒരു അത്യാവശ്യം നല്ല കോൺട്രാസ്റ്റ് ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് ആ കോൺട്രാസ്റ്റ് ഒന്ന് മാക്സിമൈസ് ചെയ്യാൻ ഞാനിവിടെ നമ്മുടെ ഹിസ്റ്റോഗ്രാം ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഇമേജിനെ വെച്ചത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ കറക്ഷൻ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ കർവ്സിലേക്ക് പോവാണ് ഈ കർവ്സിൻ്റെ കാര്യം ഞാൻ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഈ കർവ്സ് എന്താ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കർവ്സിൻ്റെ ഒരു എല്ലാ 25% പോയിൻറ്റിലും ഓരോ പോയിൻ്റ് വെച്ച് ആദ്യം ക്രിയേറ്റ് ചെയ്യാം അവിടെ ഒരു പോയിൻ്റ് ക്രിയേറ്റ് ചെയ്തു നടുക്കൊരു പോയിൻ്റ് ക്രിയേറ്റ് ചെയ്തു ടോപ്പിലും ഒരു പോയിൻ്റ് ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് നമ്മുടെ ഈ പോയിൻറ്റിനെ താഴെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ പോയിൻറ്റിനെ ഒരല്പം ഞാൻ താഴേക്ക് ഡാർക്ക് ആക്കാൻ വേണ്ടി അതായത് നമ്മുടെ ഷാഡോസിലുള്ള കോൺട്രാസ്റ്റ് ഒരല്പം കൂട്ടാൻ വേണ്ടി താഴേക്ക് വലിക്കുന്നു നമ്മുടെ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞു ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൻസേഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ നമ്മൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷാഡോസ് താഴേക്ക് വലിച്ചപ്പോൾ അല്പം ഡാർക്ക് ആയിട്ടുണ്ടാവും അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ മേ ബി നമുക്ക് മേലെ പോയിട്ട് ഷാഡോസ് എന്ന സ്ലൈഡറിൽ ഒരല്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലുക്കിൽ ഒരല്പം കൂടെ ബ്രൈറ്റ് ആവണം നമുക്ക് ഫീൽ ചെയ്താൽ നമുക്ക് അതൊന്ന് ചെയ്ത് കൊടുക്കാം ഇതാ ഒരുത്തരൊക്കെ വന്നാലും ഓക്കെ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇനി ലാസ്റ്റ് കാര്യം നമ്മൾ ചെയ്യാൻ പോകാം ഈ ടോൺ കർവിൽ തന്നെ ഈ ഗ്രീൻ കർവ് ഉണ്ടോ ഗ്രീനിൻ്റെ ചാനലിലേക്ക് നമ്മൾ പോകുന്നു അതിലെ ടോപ്പ് പോയിൻ്റ് ഞാനൊരല്പം ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചു വെക്കുകയാണ് ഒരു ഓവറോൾ ഒരു ഗ്രീനിഷ് പോലത്തെ ലുക്ക് വരാം കഴിഞ്ഞു നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കഴിഞ്ഞു നമ്മുടെ ഗ്രേഡിങ്ങും കഴിഞ്ഞു നമുക്കിതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് മനസ്സിലാവും ഇതായിരുന്നു ഇമേജ് നമ്മൾ തുടങ്ങിയപ്പോൾ ഇതാ നമ്മൾ ഇവിടെയാണ് ആ ഇമേജിനെ എത്തിച്ചിരിക്കുന്നത് നമ്മുടെ ഇമേജിനെ ഒന്ന് നേരെ നിർത്താൻ ഒരു അല്പം ചെരിവുണ്ടായിരുന്നു ഇമേജിനപ്പം അതൊന്ന് നേരെ നിർത്താൻ വേണ്ടി ഞാൻ ഈ ട്രാൻസ്ഫോമിൽ ഓട്ടോ എന്നുള്ള ഓപ്ഷനോട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയും സിമ്പിൾ സ്റ്റെപ്പിൽ ഒരു 3-4 കാര്യം ചെയ്തപ്പോഴേക്കും നമ്മുടെ ഇമേജിൻ്റെ ലുക്ക് ആകെ മാറി ഇനി ഇതൊരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഇമേജ് അല്ല ഒരു പോർട്രേറ്റ് ആസ്പെക്ട് റേഷ്യോയിലുള്ള ഒരു ഇമേജാണ്
നമുക്ക് ഇതേ കാര്യങ്ങൾ തന്നെ ഒരു ഒരു ലാൻഡ്സ്കേപ്പ് ഇമേജിൽ ചെയ്ത് നോക്കാം, അപ്പോഴായിരിക്കും കൂടുതൽ ഒരു സിനിമാറ്റിക് ലുക്ക് നമുക്ക് ഉണ്ടാവുക. കാരണം നമ്മുടെ സിനിമ മൊത്തം ഒരു ലാൻഡ്സ്കേപ്പായിട്ടല്ലേ കാണാറ്. അപ്പോൾ ആ ഒരു സ്റ്റൈൽ ഒരു ഇമേജിലേക്ക് നമുക്ക് ഇതേ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത ഇതേ തിയറി തന്നെ അങ്ങനത്തെ ഒരു ഇമേജിലേക്കും ചെയ്തുകൊണ്ട് നമുക്ക് എന്തോരം ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ടെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഇതാ രണ്ടുപേരും നടന്നു പോകുന്ന ഒരു ഇമേജാണ്. നമുക്ക് ഈ ഇമേജിലേക്ക് നമ്മളിപ്പം അപ്ലൈ ചെയ്ത അതേ തിയറി നമ്മൾ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ വൈറ്റ്സിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഹിസ്റ്റോഗ്രാം ഒന്ന് ബാലൻസ് ആക്കി കർവ്സിൽ പോയിട്ട് ഓരോ പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പോയിന്റിനെ ഒരു അല്പം താഴേക്ക് വലിച്ചു പൊടിക്കും. എന്നിട്ട് അവിടെ സംഭവിച്ച ആ ഡാർക്ക്നെസ്സിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷാഡോസ് ഒന്ന് ഒരല്പം പൊക്കിക്കൊടുത്തു. ടോൺ കർവിൽ ഗ്രീൻ ചാനലിലേക്ക് പോയിട്ട് നമ്മുടെ അല്പം അതിനെ ഒന്ന് ഗ്രീനിഷ് ആക്കി. ഈ ഇമേജിന് ചെറിയൊരു ചെരിവുള്ളതുകൊണ്ട് അതിനെയും കൂടെ ഞാനൊന്ന് നേരെ ആക്കട്ടെ കേട്ടോ. നമ്മുടെ ഇമേജ് നേരെയായി. ഇനി എക്സ്ട്രാ ആയിട്ട് ആകെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യം ആ ഇമേജിൻ്റെ വൈറ്റ് ബാലൻസ് ഒന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കതിൻ്റെ വൈറ്റ് ബാലൻസ് കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഈ പോയിന്റ് എന്തായാലും വൈറ്റ് ആയിരിക്കണം അല്ലേ. പോവും ഒറ്റ ക്ലിക്കിൽ നമ്മുടെ ഇമേജിൽ ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സിനിമാറ്റിക് ലുക്കിനെ ഒന്ന് നമുക്ക് കിട്ടിയോ ഇല്ലയോ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇമേജിനെ ഒന്ന് സിനിമാറ്റിക് റേഷ്യോയിൽ ഒന്ന് ക്രോപ്പോടെ ചെയ്ത് നോക്കാം. 2.35 എൻ്റർ കസ്റ്റം എന്നുള്ള കസ്റ്റം റേഷ്യോസ് എടുത്തിട്ട് 2.35:1 എന്ന റേഷ്യോ എന്ന് പറയുന്നത് ഒരു സിനിമാറ്റിക് സിനിമാസ്കോപ്പ് റേഷ്യോ ആണ്. നമുക്ക് അതിലേക്ക് ഇതൊന്ന് ക്രോപ്പ് ചെയ്ത് നോക്കിയാലോ. ഒറ്റയടിക്ക് നമ്മുടെ ഇമേജിൽ വന്ന ഡിഫറൻസ് ഉണ്ടോ? നമ്മുടെ ഇമേജ് സ്റ്റാർട്ടിങ്ങിൽ ഇതാ ഇങ്ങനെയായിരുന്നു, അവിടെ നമ്മുടെ ഇമേജിനെ ഇത്രയും ഭംഗിയായിട്ടൊരു സിനിമാറ്റിക് ലുക്കിലേക്ക് മാറ്റാൻ വളരെ സിമ്പിൾ ഒരു 5-6 ക്ലിക്കല്ലേ നമ്മൾ ചെയ്തുള്ളൂ. അത്രയും സമയം കൊണ്ട് ഇത്രയും അടിപൊളിയായിട്ടുള്ള എഡിറ്റിലേക്ക് മാറ്റാൻ നമുക്ക് സാധിച്ചു. ഞാൻ ഈ ഇമേജ് തന്നെ സെലക്ട് ചെയ്തതിൻ്റെ മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ കുറേ ഫോൾട്സ് ഉണ്ട് ഈ ഇമേജിന്. സത്യം പറഞ്ഞാൽ ഷട്ടർ സ്പീഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറേ ബ്ലറായി പോയിട്ടുണ്ട്, കൃത്യ സ്ഥലത്ത് ഫോക്കസ് ഇല്ലാതെ വന്നിട്ടുണ്ട്, അങ്ങനെ കുറേ ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇമേജ് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കും ഒരു അല്പം കോൺഫിഡൻസ് കിട്ടും. നിങ്ങളുടെ ഇമേജിനെ ഒരു അല്പം പ്രശ്നമൊക്കെ പറ്റിപ്പോയാലും എന്തെങ്കിലും ഫോൾട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ സംഭവിച്ചാലും അതിനെ ഇച്ചിരി കൂടെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഷൂട്ടിൽ തന്നെ ഇമേജ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പം നമ്മൾ കണ്ട പോലെ കൂടുതലും ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള ഇമേജസിലാണ് ഈ ടെക്നിക്ക് നമുക്കൊരു കൂടുതൽ സിനിമാറ്റിക് ലുക്ക് ഹെൽപ്പ് പെട്ടെന്ന് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് എഡിറ്റിംഗ് ടെക്നിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എന്നെ ടാഗ് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ വർക്ക് കാണാൻ എനിക്ക് നല്ല ആകാംക്ഷയുണ്ട്. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫോട്ടോഗ്രഫി സിനിമാറ്റോഗ്രഫി ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും 5K സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ഗിവ് അവേ നമ്മുടെ ചാനൽ നടക്കുന്നുണ്ട്. ആ ഗിവ് അവേ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും പോയി കാണണം. അപ്പോൾ ആ ഗിവ്വേയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു മോസ മിനിയസ് ഗിംബലും ഒരു സ്കൈവിക് ആനമോഫിക് ലെൻസും ആണ് നമ്മൾ ആക്ച്വലി ഗിവ്വേയിൽ കൊടുക്കുന്നത്. സത്യത്തിൽ നമ്മുടെ സ്കൈവിക് ആനമോഫിക് ലെൻസിലൊക്കെ എടുത്ത ഇമേജ് ആണെങ്കിൽ ഇതുപോലെ സിനിമാറ്റിക് ആക്കുമ്പോൾ അടിപൊളി ലുക്ക് ആയിരിക്കും. സത്യത്തിൽ ഒരു സിനിമയിൽ നിന്ന് എടുത്ത ഫ്രെയിം പോലെ തന്നെ ഉണ്ടാവും, കാരണം ആ ഒരു ആനമോഫിക് വൈഡ് ആസ്പെക്ട് റേഷ്യോ കൂടെ കിട്ടുമ്പോൾ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വീഡിയോ റിക്വസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ എഴുതി അറിയിച്ചാൽ മതി. ഉറപ്പായിട്ടും അതനുസരിച്ച് വീഡിയോസ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.